പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. ഈ വെള്ളിയാഴ്ച ദിവസത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പറയേണ്ട, നമ്മൾ ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരുപാട് കമൻറ്റുകളിൽ ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട്, ഒരുപാട് പേര് രേഖപ്പെടുത്തി വെക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ പ്രയാസമാണ്, എൻ്റെ മക്കൾ നല്ലതുപോലെ പഠിക്കുന്നവരാണ്, പക്ഷേ പഠിച്ചിട്ട് നല്ല ജോലി കിട്ടിയിട്ടില്ല, അതുപോലെ ഭർത്താവിന് നല്ല ജോലിയില്ല, അതുപോലെ ഒരുപാട് പ്രയാസത്തിലാണ്, കടത്തിലാണ്, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, രോഗത്തിലാണ്, ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇതിൽ സാമ്പത്തികമുള്ള ആളുകളുണ്ട്, സമ്പത്ത് ഇല്ലാത്തവരുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് ഇന്ന് ചെറിയ ഒരു ദുആ പറഞ്ഞു തരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആ, ആ ദുആ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ട്, വലിയ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കടങ്ങളുണ്ട്, അതൊക്കെ മാറാൻ എനിക്കൊരു ദുആ പറഞ്ഞു തരുമോ എന്ന് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുത്ത ഒരു ദുആ, ആ ദുആ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞാൽ അല്ലാഹു തആല വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നാണ്. മാത്രമല്ല, ഈ ദുആ പറഞ്ഞതിന് ശേഷം അനസ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു കൊടുത്തിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഉസ്താദേ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നബിതങ്ങൾ ജനിച്ചത്, എന്നാൽ ആ ദിവസം തന്നെയല്ലേ നബിതങ്ങൾ വഫാത്തായത്? വഫാത്തായ ആ ഒരു ദിവസം നമ്മൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക? അന്ന് നമ്മൾ വലിയ പ്രയാസപ്പെട്ട് ദുഃഖിച്ചിരിക്കേണ്ട ഒരു സന്ദർഭമല്ലേ എന്ന് ചോദിക്കുന്ന ചില സഹോദരന്മാർ, അവരുടെ ആ സംശയത്തിനുള്ള മറുപടി നമ്മൾ ചെറുതായി ഒന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. ഇൻഷാഅല്ലാ ഈ വീഡിയോയുടെ അവസാനം അസ്സലാത്തു അലൻ നബി എന്ന് തുടങ്ങുന്ന ഒരു ബൈത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്നത്തെ ഈ പകലിലും ഇനി വരുന്ന ഓരോ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. പല ആളുകളും ചോദിക്കുന്നുണ്ട്, റബീഉൽ അവ്വൽ 12 കടന്നു വരികയാണ്, അപ്പോൾ ഇവിടെ പല ആളുകളും ചോദിക്കുന്നു നബിദിനം ആഘോഷിക്കാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദുഃഖിച്ചിരിക്കേണ്ട? നബിതങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞതുകൊണ്ട് നമ്മളൊരു പ്രയാസപ്പെട്ടിരിക്കേണ്ട സമയമല്ലേ? പിന്നെ എങ്ങനെ ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയും? ഉത്തരം വളരെ ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെയുണ്ട്, എന്ത്, ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണം അത് നിങ്ങൾക്ക് ഖൈറാണ്. അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, നിങ്ങളുടെ ജനനം ഞങ്ങൾക്ക് ഖൈറാണെന്നറിയാം, അതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന താങ്കൾ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാണുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും കിട്ടിയത്. അപ്പോൾ താങ്കളുടെ വഫാത്ത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഖൈറാകുന്നത്? സ്വഹാബിമാരുടെ ആ ഒരു സംശയം നമുക്കുമുണ്ട്. നമ്മുടെയും സ്വഹാബിമാരുടെയും സംശയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്, ഞാൻ വഫാത്തായി, ഞാൻ ഖബറിൽ കിടന്നാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന നന്മയായ കാര്യവും തിന്മയായ കാര്യവും ഞാൻ അറിയുന്നതാണ്, അല്ലാഹു എനിക്ക് അറിയിച്ചു നൽകും. നിങ്ങളൊരു നന്മ ചെയ്താൽ അല്ലാഹുവിനോട് ഞാൻ ഒരു അൽഹംദുലില്ലാ പറയും. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു നന്മയിലാണ്. നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നു, ഈ ക്ലാസ് പറയുന്നു, ഇത് സംഘടിപ്പിക്കുന്നു, ഈ ഒരു നന്മ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. നബിതങ്ങൾ അല്ലാഹുവിനോട് ഹംദ് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ പാപങ്ങൾ അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട് എന്നാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ജീവിതവും ഖൈറാണ്, മരണവും ഖൈറാണ്. എല്ലാവരും ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ
കാലാകാലം ഇവിടെ ജീവിക്കുമായിരുന്നുവെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അപ്പോൾ മരണം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ഈ എല്ലാവരും മരിക്കുന്നത് കൊണ്ട് ആ മരണത്തിൽ എപ്പോഴും അനുശോചിച്ചുകൊണ്ട് ദുഃഖിച്ചിരിക്കണം എന്നൊന്നും ഒരു സ്ഥലത്തും നമുക്ക് കാണുവാൻ പറ്റുകയില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖിച്ചിരിക്കാൻ പാടില്ലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുള്ളത്. ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ ദുഃഖിച്ചിരിക്കണം, അവൾ ഇദ്ദ ആചരിക്കണം ഏകദേശം 4 മാസത്തോളം വരുന്ന സമയം. അതല്ലാതെ ആര് മരിച്ചു കഴിഞ്ഞാലും, അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ മക്കളാവട്ടെ, ആര് മരിച്ചു കഴിഞ്ഞാലും 3 ദിവസത്തേക്കാൾ കൂടുതൽ ദുഃഖിച്ചിരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്തി എന്ന് മാത്രം, നബിദിനം ആഘോഷിക്കാം എന്നതിൻ്റെ പേരിൽ എന്ത് കൊപ്രായത്തരം കാണിക്കാം, എന്ത് മോശത്തരവും കാണിക്കാം എന്നൊന്നും ആരും നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. നബിദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയുക, അത് മൗലിദിലൂടെ, സ്വലാത്തിലൂടെ, അത് പാട്ടുകളിലൂടെ, അതുപോലെ ബൈത്തുകളിലൂടെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ. സാധാരണ നബിദിനത്തിൻ്റെ ആ ദിവസം അന്ന് കാണിച്ചു കൂട്ടും, അന്ന് നമ്മുടെ യുവാക്കളൊക്കെ കാണിച്ചു കൂട്ടുന്ന കാര്യം കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും ആ ഒരു സന്ദർഭത്തിൽ ഉണ്ട് എങ്കിൽ നബി തങ്ങൾ വലിയ താക്കീത് നൽകുമായിരുന്നു. കാരണം അന്ന് നിസ്കാരം ഉണ്ടാവില്ല, അന്ന് തോരണം കെട്ടലും ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ വേണം, നല്ല കാര്യമാണ്. പക്ഷേ അന്നെന്താ, നിസ്കാരം, ദുഹ്ർ നിസ്കാരമില്ല, അസർ ഇല്ല. പിന്നെയോ അന്ന് നബിദിനത്തിൻ്റെ അന്ന് ഒരു ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് ചിലപ്പോൾ വാദൊക്കെ പറയുന്നുണ്ടാകും, മതപ്രഭാഷണം ഉണ്ടാകും. യുവാക്കൾ തന്നെയായിരിക്കും കസേര പിറക്കിടാനും അതുപോലെ തന്നെ ക്ലീനാക്കാനൊക്കെ. അന്നത്തെ ഇഷാന്ന് ഒരു പക്ഷേ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയല്ല, ഫർദായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം നബിദിനം ആഘോഷിക്കാൻ. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആഹ്ലാദ തിമിർപ്പല്ല. നബിതങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റുക, സുന്നത്തുകൾ പ്രാവർത്തികമാക്കുക, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അതാണ് നബിദിനം എന്ന് പറഞ്ഞാൽ. അല്ലാതെ വലിയൊരു വണ്ടിയിൽ പച്ച നിറത്തിൽ വലിയ പച്ച ലൈറ്റും അത് പച്ച കൊടിയൊക്കെ കെട്ടിയിട്ട് നാട് മുഴുവനും ചെണ്ട കൊട്ടിയിട്ട് അതൊക്കെ എന്ത് നബിദിനമാണ്? അതൊക്കെ കാണുമ്പോഴാണ് മറ്റുള്ള ആളുകളൊക്കെ ഇതാണോ നബിദിനം, ഇതാണോ നിങ്ങളുടെ നബി പഠിപ്പിച്ചത് എന്ന് വളരെ മോശമായി ചിത്രീകരിക്കുന്ന, വളരെ മോശമായി പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. പരമാവധി അന്നത്തെ ദിവസം ഒരുപാട് സ്വലാത്തുകൾ പറയാനും ഒരുപാട് ജീവിതത്തിൽ സുന്നത്തുകൾ പ്രാവർത്തികമാക്കുവാനും നബിദങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും ശ്രമിക്കുക, അതാണ് യഥാർത്ഥ നബിദിനം. അതുകൂടി നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ നബിദിന റാലി സംഘടിപ്പിക്കും, കുട്ടികളുടെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കും. അതൊക്കെ നല്ല രൂപത്തിൽ മറ്റുള്ള സമുദായങ്ങൾക്ക് പോലും മാതൃകയാകുന്ന തരത്തിൽ നല്ല രൂപത്തിലായിരിക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സാന്ദർഭികമായി ചില കാര്യങ്ങൾ ഉണർത്തി എന്ന് മാത്രം, ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2-ാമത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു അമലാണ് നമ്മൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഇന്നത്തെ ഈ ദിവസം വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂറത്തുൽ കഹഫ് നമുക്ക് പാരായണം ചെയ്യേണ്ടതുണ്ട്, അത് മറന്നു പോകരുത്. അതുപോലെ നമുക്കറിയാവുന്ന ഓരോ സൂറത്തുകളും, സൂറത്തുൽ ആല, സൂറത്തുൽ ഓഷിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാക്കിയ, സൂറത്തുൽ ദഹർ, സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ ജുമുഅ, ആയത്തുൽ കുർസി, ആമന റസൂലു, ലൗ അൻസൽന, ലഖദ് ജാഅക്കും തുടങ്ങിയ ഒരുപാട് ആയത്തുകളും സൂറത്തുകളൊക്കെ നമുക്ക് പാരായണം ചെയ്യാനുണ്ട്. സദഖകൾ വർദ്ധിപ്പിക്കേണ്ട, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട, അതുപോലെ ദിക്റുകൾ, ദുആകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു നല്ല ഒരു ദിവസമാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച, അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളും. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ ദിവസമാണ് നമ്മളിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ആ പുണ്യമായ ദിനങ്ങളെ നല്ലതുപോലെ വരവേൽക്കുവാനും ഒരുപാട് കണ്ട് സ്വലാത്തുകൾ പറയുവാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് കമൻറ്റുകളിൽ ഒരുപാട് ഉമ്മമാർ പറയാറുണ്ട്, ഒരുപാട് പേര് രേഖപ്പെടുത്തി വെക്കാറുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ പ്രയാസമാണ്, എൻ്റെ മക്കൾ നല്ലതുപോലെ പഠിക്കുന്നവരാണ് പക്ഷേ പഠിച്ചിട്ട് നല്ല ജോലി കിട്ടിയിട്ടില്ല, അതുപോലെ ഭർത്താവിന് നല്ല ജോലിയില്ല, അതുപോലെ ഒരുപാട് പ്രയാസത്തിലാണ്, കടത്തിലാണ്, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, രോഗത്തിലാണ്, ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇതിൽ സാമ്പത്തികമുള്ള ആളുകളുണ്ട്, സമ്പത്ത് ഇല്ലാത്തവരുണ്ട്. നിങ്ങളുടെ അറിവിലേക്ക് ഇന്ന് ചെറിയ ഒരു ദുആ പറഞ്ഞു തരികയാണ്. ആ ദുആ മഹാനായ അനസ് റളിയല്ലാഹു തആലാനുഹു തൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുആ ചെയ്യുന്ന ദുആയാണ്. എപ്പോഴും മഹാനവറുകൾ ആ ദുആ ഇങ്ങനെ പറയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ ശ്രേഷ്ഠതകളും വലിയ ബറക്കത്തുകളും കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മഹാനായ ഇമാം തിർമിദി തങ്ങൾ ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ ആ കിതാബിൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ
ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, എൻ്റെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറാൻ എനിക്കൊരു ദുആ ഒന്ന് പറഞ്ഞു തരുമോ? ആ സമയത്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു മഹാനായ അനസ് തങ്ങളോട്. എന്താ പറഞ്ഞത്? മൻ ഖാല, ഒരു മനുഷ്യൻ പറഞ്ഞാൽ, യൗമൽ ജുമഅത്തി സബഈന മറ, 70 പ്രാവശ്യം ജുമാ ദിവസത്തിൽ, അതായത് വെള്ളിയാഴ്ച ദിവസത്തിൽ 70 പ്രാവശ്യം പറഞ്ഞാൽ. ഇവിടെ ഒരു കണക്ക് നിബിധങ്ങൾ പറഞ്ഞതാണ് 70 എന്ന്. നമുക്കതിനേക്കാൾ കൂടുതലായി പറയാം, ഇല്ലെങ്കിൽ 70 മാക്സിമം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സന്ദർഭം കിട്ടിയിരുന്നു വരില്ല. അപ്പം അതിൻ്റെക്കാൾ കുറച്ച്, തീരെ കുറച്ച് പോകരുത്, ഒന്നുകിൽ മാക്സിമം 70 വരെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. കഴിയുന്ന രൂപത്തിൽ ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കണം. എപ്പോൾ? വെള്ളിയാഴ്ച ദിവസം. അത് മാത്രമല്ല, വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല, അല്ലാത്ത ദിവസങ്ങളിലും നമുക്കിത് ചൊല്ലാവുന്നതാണ്. വുളു ഉള്ള സമയത്തും വുളു ഇല്ലാത്ത സമയത്തും, നിസ്കാരമുള്ള ഉമ്മമാർക്കും നിസ്കാരമില്ലാത്ത ഉമ്മമാർക്കും, നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന സന്ദർഭത്തിലും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിലും, കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഈ ദുആ ഒരുപാട് വട്ടം പറയാവുന്നതാണ്. എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇനി പറയുന്ന ഈ ദുആ അനസെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ ഖൈറുകൾ നൽകുന്നതാണ്. എന്നിട്ട് ആ ദുആ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ ദുആ. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാക. ചെറിയൊരു ദുആയാണ്. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. ഒന്നുകൂടി, അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, അല്ലാഹുവേ, നീ എനിക്ക് മതിയാക്കി തരണം, എനിക്ക് നീ മതിയാക്കി തരണം. എന്ത്? ഹലാലായ സമ്പത്ത് കൊണ്ട്, ഹലാലായ കാര്യങ്ങളെ കൊണ്ട് നീ എനിക്ക് മതിയാക്കി തരണം. മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ആവശ്യങ്ങൾ പറയുന്നതിനെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ എനിക്ക് ഹലാലായ കാര്യങ്ങൾ, ഹലാലായതുകൊണ്ട് നീ എനിക്ക് നിറവേറ്റി നൽകണം. മാത്രമല്ല, മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് എൻ്റെ ആവശ്യങ്ങൾ പറയുന്ന അവസ്ഥയെ തൊട്ട് നീ എന്നെ കാക്കണേ. ഇതാണ് ആ ദുആയിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. ഈ ദുആ ഒരുപാട് വട്ടം, ഇതൊരു ഒരു 3 സെക്കൻഡ് പോലും വേണ്ട ഒരു ദുആ പറയാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 70 പ്രാവശ്യമൊക്കെ പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇതങ്ങോട്ട് കാണാതെ പഠിച്ച്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതിയെടുത്തോ ഒക്കെ പഠിച്ച് ഈ ദുആ ഒരുപാട് വട്ടം ഇന്നത്തെ ഈ ദിവസം, വെള്ളിയാഴ്ച ദിവസം പറയുക, അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്കിത് പറയാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ബാക്കിയുണ്ട്, ആ ഹദീസിൻ്റെ ബാക്കി പറയുന്നു, ലം യമുറ അലൈഹിൽ ജുമഅതാൻ ഹത്താ യുഗ്നിയഹുല്ലാഹു തആല. ഒരു മനുഷ്യൻ ഒരു ജുമാ ദിവസം ഈ ദുആ 70 പ്രാവശ്യം പറഞ്ഞിട്ട് അള്ളാഹുവിനോട് അവൻ ദുആ ചെയ്താൽ 2 ജുമാ ദിവസം വിട്ട് കിടക്കുകയില്ല. അതായത് 2 ജുമാ ദിവസം, ഇപ്പോൾ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച നമ്മൾ ദുആ ചെയ്താൽ അടുത്ത വെള്ളി, അതിൻ്റെ പിറ്റേ ഇത് വെള്ളി, അപ്പോൾ ഈ 2 വെള്ളിയാഴ്ച ദിവസം കടക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കടങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു തആല മാറ്റി നൽകുമെന്ന് മഹാനായ ഇമാം തിർമദി തങ്ങൾ തൻ്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ് മഹാനായ അനസ് റളിയല്ലാഹു തആലാനുവിനെ തൊട്ട്. അൽഹംദുലില്ലാ, നമുക്ക് ഈ ദുആ എപ്പോഴും പറയാൻ സാധിക്കണം, എപ്പോഴും നമ്മുടെ കൂടെ പിറപ്പായി ഈ ദുആ മാറേണ്ടതുണ്ട്. ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2 വെള്ളിയാഴ്ച ദിവസമാണ്. അൽഹംദുലില്ലാ, ഇത് സമ്പത്തുള്ള ആളുകൾ അല്ലേ, സമ്പത്ത്, എനിക്ക് ഒരുപാട് പൈസ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ദുആയൊന്നും ചെയ്യേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. കാരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാം, പെട്ടെന്നൊരു കടം വരാം, പെട്ടെന്ന് രോഗം വരാം, പെട്ടെന്ന് ആക്സിഡൻറ്റ് വരാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ദുആ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക. പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും, ആരോഗ്യമുള്ളവരും ആരോഗ്യമില്ലാത്തവരും എല്ലാവർക്കും പറയാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് നമ്മളിവിടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 2 വെള്ളിയാഴ്ചയിലാണല്ലോ നമ്മളുള്ളത്. ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് കണ്ട് മൗലിദിൻ്റെ ആ ബൈറ്റുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് വട്ടം പറയുക. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. ഇൻഷാ അള്ളാ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച്
മങ്കൂസ് മൗലിദിൻ്റെ ആദ്യത്തെ ബൈത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒന്നിച്ച് പാരായണം ചെയ്യാം. അതൊക്കെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് അതൊക്കെ ഓടി വരണം. ആ പ്രയാസങ്ങൾ ഓടി വന്ന് ഈ ബൈത്ത് പാടുന്നതോടുകൂടി ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് നടത്തി തരണം, അതൊക്കെ മാറ്റി നൽകണം. ആ ഒരു നല്ല നീയത്തിൽ ഇൻഷാ അല്ലാ എല്ലാവരും ഒന്നിച്ച് ഈ ബൈത്തുകൾ പാരായണം ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. As-salatu ala al-Nabi Was-salamu ala al-Rasul Al-Shafi'i al-Abtahi Wal-Habibi al-Arabi أنت تتلوع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا ملانا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأسي حولك للعطش يوم نشري كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا واهلنا إن ضاع يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي.
അള്ളാഹു തആല നമ്മളിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞ ദുആവസിയത്ത്, ഒരുപാട് ഉമ്മമാര് ദുആവസിയത്ത് പറയുന്നതിൽ പെട്ടതാണ്, മകനും മരുമകളും എന്നോട് മിണ്ടുന്നില്ല ഉസ്താദേ, ദുആരക്കണം. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന ഉമ്മമാരുണ്ട്. എൻ്റെ മരുമക്കളോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മയെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ഭർത്താവുമായിട്ട് നല്ല രൂപത്തിൽ കഴിയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അവരുടെ ദുആ കൊണ്ടാണ്, ആ ഭർത്താവിൻ്റെ ഉമ്മയുടെ ദുആ കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് സുഖമായി ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ ഉമ്മയിൽ നിന്നും ഭർത്താവിനെ തെറ്റിക്കാൻ ശ്രമിച്ചാൽ വലിയ അദാബായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരുപാട് ഉമ്മമാർ കമൻ്റ് രേഖപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ, നബി തങ്ങളുടെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.